ലാസ്റ്റ് ഡേ ഡിസ്ട്രിബ്യൂഷൻസ് എല്ലാം കഴിഞ്ഞിരുന്നു ബൈനോമിയൽ പോയിസോൺ അതുപോലെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വരെ കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ നിങ്ങളുടെ ഓൾമോസ്റ്റ് ടു മോഡ്യൂൾസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങൾ കണ്ടു നോക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയുക പിന്നെ തേർഡ് മോഡ്യൂൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു സാമ്പിളിംഗ് തിയറി അതിൽ ബേസിക് വോട്ടേഴ്സ് മെൻ ബൈ സാമ്പിൾ വോട്ടേഴ്സ് പോപ്പുലേഷൻ വോട്ടേഴ്സ് സെൻസസ് മെത്തേഡ് ബോട്ടീസ് സാമ്പിളിംഗ് മെത്തേഡ് ഈ സാമ്പിളിംഗ് മെത്തേഡ്സിൻ്റെ തിയറി പിന്നെ സാമ്പിൾ ഡിസൈൻ എന്താണ് അതൊക്കെയാണ് ഇനി നമുക്ക് പഠിക്കേണ്ടത് ഓക്കെ അപ്പോൾ സാമ്പിളിംഗ് അതുപോലെ സെൻസസ് ഇതിൻ്റെ ഡിഫറൻസ് വരെ നമ്മൾ കവർ ചെയ്തിരുന്നു അപ്പോൾ ആരെങ്കിലും അത് ആയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിന് മുമ്പുള്ള വീഡിയോസിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഇടാം അപ്പോൾ ആ ഒരു ലിങ്കെല്ലാം കാണുക അല്ലെങ്കിൽ പ്ലേലിസ്റ്റിൽ കയറി നോക്കുക ഫുൾ വീഡിയോസ് ഉണ്ടായിരിക്കും ഓക്കെ സോ വി ക്യാൻ മൂവ് ഔൺ ടു ദ നെക്സ്റ്റ് പോർഷൻ ദാറ്റ് ഈസ് ദ തേർഡ് മൊഡ്യൂളിൽ തന്നെ സാമ്പിളിംഗ് ടെക്നിക്സ് ഇത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാറുള്ളൊരു ഭാഗമാണ് അപ്പോൾ ഈ ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പം സാമ്പ്ലിങ് ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് വേസ് എൻ വിച്ച് വി ക്യാൻ ഡു സാമ്പിളിംഗ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മളൊരു പോപ്പുലേഷനൊന്നൊരു ഭാഗം സെലക്ട് ചെയ്ത് അതിനെ പറ്റി സ്റ്റഡി ചെയ്യുന്നു ആ സ്റ്റഡിയെ വെച്ച് നമ്മൾ ആ പോപ്പുലേഷനെ വിലയിരുത്തുന്നു അപ്പോൾ അതിന് നമ്മൾ പല കണ്ടീഷൻസ് വെച്ച് അല്ലെങ്കിൽ നമ്മുടെ അവൈലബിലിറ്റി വെച്ച് നമുക്ക് വേണ്ട റിസോഴ്സസിന് നമുക്കുള്ള റിസോഴ്സിനെ വെച്ച് നമുക്ക് എങ്ങനെ വേണം ഒരു സാമ്പിളിൻ്റെ ഡീ ഡീറ്റെയിൽ അതൊക്കെ ബേസ് ചെയ്ത് നമ്മൾ പല ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് ടെക്നിക്സ് ഉണ്ട് അതിൽ ഫസ്റ്റ് ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് ടെക്നിക്കാണ് പ്രോബോർറ്റി സാമ്പിളിംഗ് പ്രോബിലിറ്റി നിങ്ങൾ ഫസ്റ്റ് മുടികൾ പഠിച്ച ഒരു കൺസെപ്റ്റ് കൺസെപ്റ്റാ പ്രോബിബിലിറ്റി ഒരു ചാൻസ് എന്നൊരു കൺസെപ്റ്റ് വരുന്ന കാര്യമാണ് പ്രോബ്ബിലിറ്റി അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒരു സാമ്പിളിംഗ് ടെക്നിക്കാണ് പ്രോബിളിറ്റി സാമ്പിളിംഗ് വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് റാൻഡം സാമ്പിളിംഗ് ഓർ ചാൻസ് സാമ്പിളിംഗ് ചാൻസ് സാമ്പിളിംഗ്ന്നും റാൻഡം സാമ്പിളിംഗ്ന്നും പ്രോബിൾറ്റി സാമ്പിളിംഗ് എന്നു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇതാ അത് സെയിം അത് ഓർത്തിരിക്കുക റാൻഡമായിട്ട് നടക്കുന്നു അല്ലെങ്കിൽ ചാൻസിനനുസരിച്ച് ഒരു സാമ്പിളിംഗ് ചെയ്യുന്നു അതാണ് പ്രോബിളിറ്റി സാമ്പിളിങ്ങിൽ വരിക ഓക്കെ സോ പ്രോബിളിറ്റി സാമ്പിളിംഗ് ഡിസൈൻ ഇസ് ബേസ്ഡ് ഓൺ ദ പ്രോബിളിറ്റി ഓഫ് സെലക്ടിങ് ഓഫ് ഈച്ച് ഐറ്റം നമ്മൾ ഒരു സാമ്പിൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു രീതിയിലും അതിൽ ഇൻഫ്ലുവൻസ് ഇല്ല യാർ ടേക്കിംഗ് ഔപ്പ് ദ സാമ്പിൾസ് ഇൻ എ റാൻഡം വേ അല്ലെങ്കിൽ ഒരു പ്രോബലിറ്റി ഈക്വൽ ഗെ ഈക്വൽ ചാൻസ് ഓഫ് ഗെറ്റിംഗ് ഇലക്റ്റഡ് എന്ന കൺസെപ്റ്റിലാണ് നമ്മൾ ഒരു സാമ്പിളിനെ ഡിറൈവ് ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ള സാമ്പിളിങ്ങിനെയാണ് പ്രോബലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുന്നത് സോ ഈ ഐറ്റം ഹാസ് ഇറ്റ്സ് ഓൺ ചാൻസ് ഫോർ ബീയിങ് സെലക്ട് ഓരോ ഐറ്റത്തിനും അവരുടേതായ ഒരു ചാൻസ് ഉണ്ട് കിട്ടാം കിട്ടാതിരിക്കാം ഓക്കെ അതിൽ നമ്മളുടെ ഒരു രീതിയിലുള്ള ഇൻഫ്ലുവൻസും ഉണ്ടായിരിക്കില്ല ഈ പ്രോപ്പർട്ടി സാമ്പിളിങ്ങിൽ എറേഴ്സ് ഉണ്ടാവും സാമ്പിളിങ്ങിൽ എപ്പോഴും എറേഴ്സ് ഉണ്ടാവും ആ സാമ്പിളിംഗ് എറേഴ്സ് ഇതിലും ഉണ്ടാവും അത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും പിന്നെ പ്രോപ്പർട്ടി സാമ്പിളിങ്ങിൻ്റെ ഒരു മെയിൻ കാര്യം എന്ന് വെച്ചാൽ ലോ സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി എന്ന കൺസെപ്റ്റിനെ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് പ്രോപ്പർട്ടി സാമ്പിളിംഗ് സോ ദിസ് ഇസ് ദ ബെസ്റ്റ് ടെക്നീക് ഓഫ് സെലക്റ്റിംഗ് എർ റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ നമ്മുടെ പോപ്പുലേഷൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് ഏതാണ് റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ എന്ന് സെലക്ട് ചെയ്യണമെങ്കിൽ വി ഷുഡ് ഡൂ ആ പ്രോപ്പേർട്ടി സാമ്പിളിംഗ് ഓക്കെ ഒരു ഫൈനൈറ്റ് പോപ്പുലേഷൻ ആണെങ്കിൽ നമുക്ക് ആ പ്രോപ്പർട്ടി കണ്ടുപിടിക്കാൻ പറ്റും ഇപ്പം നമുക്കൊരു കോയിൻ ടോസ് ചെയ്താൽ അതിന് ഹെഡ് ടെയിൽ എന്ന രണ്ട് ഔട്ട്കംസേ ഉള്ളൂ അപ്പോൾ ഹാഫ് ചാൻസസ് ഓഫ് ഗെറ്റിംഗ് സെലക്റ്റഡ് ആണ് ബിക്കോസ് വി നോ ദാറ്റ് ഒൺലി ദർ ആർ ടു ഔട്ട് അപ്പോൾ അതിൻ്റെ ഫൈനൈറ്റ് ആണ് നമ്മുടെ ഔട്ട് കംസ് അങ്ങനെയുള്ള പോപ്പുലേഷൻ ഫൈനൈറ്റാണ് അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് എപ്പോഴും പ്രോബിളിറ്റി മെഷർ ചെയ്യാൻ പറ്റും ഇൻ ഇൻഫിനൈറ്റ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ്റെ കേസിൽ മാത്രമേ ഈ ഒരു റാൻഡർ സാമ്പിളിങ്ങിൻ്റെ പ്രോബിളിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാതെ വരുന്നുള്ളൂ ഇനി ഈ പ്രോപ്പർട്ടി സാമ്പിളിംഗ് തന്നെ നമുക്ക് സിമ്പിൾ റാൻഡം ഉണ്ട് അതുപോലെ കോംപ്ലക്സ് റാൻഡം സാമ്പിളിംഗ് ഉണ്ട് പ്രോപ്പർട്ടി സാമ്പ്ലിങ്ങിൻ്റെ വേറെ പേരുകൾ പറഞ്ഞതു റാൻഡം അല്ലെങ്കിൽ ചാൻസ് അപ്പോൾ ഈ സാമ്പിളിങ്ങിന് രണ്ട് ടൈപ്പ് ഉണ്ട് സിമ്പിൾ ഓർ കോംപ്ലക്സ് സിമ്പിൾ അഥവാ കോംപ്ലക്സ് അപ്പോൾ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സാമ്പിൾ

ദറ്റ് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് റാൻഡം സാമ്പിളിംഗ് അതുകൊണ്ടാണ് ഈ ഒരു റാൻഡം സാമ്പിളിംഗ് ഇത്രയും ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ ഇത്രയും ബെസ്റ്റ് വേ ആണെന്ന് പറയാൻ കാരണം ഒരു രീതിയിലുള്ള ബയസും വരുന്നില്ല സോ ഇത് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് സിംപിൾ റാൻഡം സാമ്പിളിംഗ് തന്നെ വി ക്യാൻ ക്ലാസിഫൈഡ് ഇൻ ടു ടു ടൈപ്പ്സ് ദറ്റ് ഇസ് ലോട്ടറി മെത്തേഡ് ആൻഡ് ടേബിൾ ഓഫ് റാൻഡം നമ്പേഴ്സ് ഓക്കെ ദീസ് ആർ ദ ടു ടൈപ്പ്സ് ഓഫ് റാൻഡം സാമ്പിളിംഗ് ലോട്ടറി മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഫസ്റ്റ് ടൈപ്പ് ഓഫ് മെഡ ഫസ്റ്റ് ടൈപ്പ് ആണ് സിംഗിൾ റാൻഡം സാമ്പിളിങ്ങിന്റെ ഫസ്റ്റ് ടൈപ്പ് ആണ് ലോട്ടറി മെത്തേഡ് ലോട്ടറി എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് ഈക്വൽ ചാൻസ് ഓഫ് ഗെറ്റിംഗ് വിൻ ബീങ് എ വിൻ ഓൺ ഔട്ട് എന്നതാണ് ഒന്നെങ്കിൽ നമുക്ക് ലോട്ടറി അടിക്കാം അല്ലെങ്കിൽ അടിക്കാതിരിക്കാം ഇത് നമ്മളുടെ കയ്യിലല്ല ആരുടെയും ഇല്ല അതേപോലെ തന്നെ ഈ ലോട്ടറി മെത്തേഡിൽ സംഭവം എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു ലോട്ടറി കടയിൽ ഒരു ലോട്ടറീസ് ഇരിക്കുന്ന ഇരിക്കുന്നെങ്ങനെയാണ് ഒരേ സൈസില് ഒരേ രൂപത്തിലുള്ള ഒരേ പേപ്പറിൽ ഉണ്ടാക്കി കുറേ കാര്യങ്ങളായിരിക്കും അതിൽ നമ്മളൊന്ന് സെലക്ട് ചെയ്യുന്നു അതേപോലെ തന്നെയാണ് നമ്മളെ റാൻഡം സാമ്പിൾ സെലക്ഷനും വരിക എല്ലാ സാമ്പിൾസും ഒരേപോലെ ഒരേ ചീട്ടിൽ ഒരേ ഒരു പേപ്പർ ഷീറ്റ്സിൽ അത് ഈ ഐഡൻറ്റിക്കൽ ഷേപ്പ് ആയിരിക്കും ഐഡൻറ്റിക്കൽ സൈസ് ആയിരിക്കും ഇങ്ങനെ നമ്മൾ നമ്പർ ചെയ്ത് എഴുതിയിടും എന്നിട്ട് ഇതെല്ലാം കൂടെ മടക്കി മടക്കി ഒരു കണ്ടെയ്നറിൽ ഇടുന്നു എന്നിട്ട് ബ്ലാ ബൈൻ ഫോൾഡ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുകയെന്ന് കണ്ണടച്ച് സെലക്ട് ചെയ്യുന്ന പോലെ നമ്മൾ നമ്മളിതിനകത്ത് നിന്ന് വേണ്ട ഇപ്പം ഒരു നൂറ് ഇതുപോലെയുള്ള പേപ്പേഴ്സ് കിടക്കുന്നുണ്ട് അപ്പോൾ നൂറ് സാമ്പിൾസ് ആണ് അതിൽ നമുക്ക് പത്തെണ്ണം മതി അപ്പം നമ്മൾ ആദ്യം കൈയിട്ട് ഒരെണ്ണം അടുത്ത കൈയിട്ട് ഒന്നുകൂടെ എടുക്കുന്നു അങ്ങനെ പത്ത് പ്രാഷ് എടുക്കുന്നു ഇങ്ങനെയുള്ളൊരു മെത്തേഡിനെയാണ് നമ്മൾ ലോട്ടറി മെത്തേഡ് എന്ന് പറയുന്നത് ഓക്കെ സോ അതർവൈസ് ദർ ഇസ് പോസിബിലിറ്റി ഓഫ് സെലക്ടി പെർട്ടിക്കുലർ സ്ലിപ്പ് ഇപ്പോൾ നമ്മളുടെ സാ സ്ലിപ്പുകൾ ഓരോന്ന് ഓരോ കളറും അല്ലെങ്കിൽ ഓരോരോ ഷേപ്പ് ആണെങ്കിൽ അത് ഇൻഫ്ലുവൻസ് ചെയ്യും ഇപ്പം നമുക്കറിയാം ഈ ഷേപ്പിലുള്ള അല്ലെങ്കിൽ ഈ കളറിലുള്ളതാണ് നമുക്ക് വേണ്ടത് അല്ലെങ്കിൽ വേണ്ടാത്ത സാമ്പിൾ എന്ന് മനസ്സിലായാൽ വി വിൽ അവോയ്ഡ് ഇറ്റ് അതുകൊണ്ടാണ് എപ്പോഴും എല്ലാം ഒരേ സൈസിലുള്ള ഒരേ ഷേപ്പിലുള്ള ചിറ്റിലെ തന്നെ നമ്മൾ എഴുതിയിടുന്നത് ഇപ്പോൾ ഒരു എന്തെങ്കിലും എലക്ഷൻ കേസിലൊക്കെ വരുമ്പോൾ നമ്മൾ അതുപോലെയാണ് ചെയ്യുന്നത് അല്ലേ ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ കുറേ കാര്യങ്ങൾ നമ്മളിടും അതിൽ എന്ന് പറഞ്ഞാൽ ഈക്വൽ സൈസിലുള്ള സാധനങ്ങളാവുമ്പോൾ നമുക്കറിയത്തില്ല ഏതാണെന്ന് അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ൾ മെത്തേഡിനെയാണ് ലോട്ടറി മെത്തേഡ് എന്ന് പറയുന്നത് ഓക്കെ സോ ദിസ് സെലക്ഷൻ ക്യാൻ ബി മെയിൻലി ഓഫ് എ മെക്കാനിക്കൽ പ്രോസസ് നമ്മൾ ഓരോന്ന് സെലക്ട് ചെയ്ത് കൈകൊണ്ട് എടുക്കുകയല്ലേ ബൈൻഡ് ഫോൾ ബ്ലൈൻഡ് ഫോൾഡ് ആയിട്ട് അതുകൊണ്ട് ഇറ്റ് ക്യാൻ ബി എ മെക്കാനിക്കൽ മെത്തേഡ് ഇനി സെക്കൻഡ് ടൈപ്പാണ് ടേബിൾ ഓഫ് റാൻഡം നമ്പേഴ്സ് ഈ ടേബിൾ ഓഫ് റാൻഡം നമ്പേഴ്സ് എന്ന് പറയുന്നത് അതിന് പല ടൈപ്പ് ഓഫ് സ്റ്റാൻഡേർഡ് ടേബിൾസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ടിപ്പഡ് റാൻഡം സ്കേ നമ്പർ ടേബിൾസ് ദെൻ ഫിഷർ ആൻഡ് ഏറ്റ്സ് ടേബിൾസ് ഡെനൽ ആൻഡ് ബി ബി സ്മിത്ത് ടേബിൾ സി ആർ ആർ ഓസ് ടേബിൾ അങ്ങനെ പല ടൈപ്പ് ഓഫ് ടേബിൾസ് ഉണ്ട് ഇതിൽ ഏതെങ്കിലും ടേബിൾസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യാറ് അതിലും കൂടുതൽ നമ്മൾ പ്രിഫറൻസിൽ യൂസ് ചെയ്യുക ടിപ്പഡ് ടേബിൾ ഓഫ് റാൻഡം നമ്പേഴ്സ് എന്നത് അതിനകത്ത് നമ്മുടെ സാമ്പിളിൻ്റെ സീരീസ് അല്ലെങ്കിൽ റാൻഡം നമ്പേഴ്സ് റോസ് ആൻഡ് കോളംസിലായിരിക്കും എഴുതി വെച്ചിരിക്കുന്നത് റോസ് ആൻഡ് കോളംസിൽ നമ്മളുടെ റാൻഡം നമ്പേഴ്സ് എഴുതിയിടും ഓക്കെ ഈ റാൻഡം നമ്പേഴ്സ് എപ്പോഴും നമ്മൾ ഒരു സാമ്പിൾ സെലക്ട് ചെയ്യുമ്പോൾ ഒരു രീതിയിലുള്ള ബയസിന് കാരണമാകുന്നില്ല മറ്റേ ലോട്ടറി മെത്തേഡിനെക്കാളും കുറച്ചും റാൻഡംനെസ് കൊണ്ടുവരുന്ന ഒരു മെത്തേഡാണ് ടേബിൾ ഓഫ് റാൻഡം നമ്പർ ഇപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുകയെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ മെമ്പർ ഓഫ് പോപ്പുലേഷനും ഒരു നമ്പർ കൊടുക്കും ഇപ്പോൾ നമ്മൾക്ക് ഒരു നൂറ് നൂറ് സാമ്പിൾസ് ഉള്ള ഒരു പോപ്പുലേഷനാണുള്ളത് അതിൽ നിന്ന് നമുക്ക് പത്തെണ്ണം സെലക്ട് ചെയ്യാം അപ്പോൾ നമ്മൾ വൺ ടു ഹൺഡ്രഡ് എന്ന രീതിയിൽ നമ്മൾ ആ ഓരോ പോപ്പുലേഷൻ്റെ ഓരോ മെമ്പറിന് നമ്പർ ഇടുന്നു ഓക്കെ ആൻഡ് ഫ്രം റാൻഡം പോയിൻറ്റ് ഓഫ് ദി ടേബിൾ ഓഫ് ദി റാൻഡം നമ്പേഴ്സ് ഒരു ടേബിൾ ഉണ്ടാവുന്ന പറഞ്ഞില്ലേ ഇപ്പോൾ ടിപ്പറ്റ് ടേബിൾ ആ ടിപ്പറ്റ് ടേബിളിൽ ഉണ്ടാവും ഒന്ന് തൊട്ട് നൂറ് വരെയുള്ള നമ്പേഴ്സ് അത് റോസ് ആൻഡ് കോളത്തിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടിരിക്കുക അതിൽ നമ്മളൊരു നമ്പർ എടുക്കുന്നു ഓക്കെ അതിലേതെങ്കിലും ഒരു നമ്പർ ടു എന്ന് സെലക്ട് ചെയ്യുമ്പോൾ അതിന് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള സാമ്പിളിൻ്റെ നെയിം സാമ്പിളിൽ ടുന്ന് എഴുതിയൊരു സാമ്പിൾ ഉണ്ടാവുമല്ലോ അത് നമ്മൾ എടുക്കുന്നു ഇവിടെ പിന്നെ ത്രീ എടുക്കുന്നു ത്രീ എടുക്കുകയാണെങ്കിൽ അവിടെയും ത്രീ എടുക്കുന്നു പിന്നെ നമ്മളിവിടെ ഒരു ഫൈവ് എടുക്കുകയാണെങ്കിൽ അതിലും ഫൈവ് എടുക്കുന്നു ഇഫ് യു ആർ ടേക്കിംഗ് ആ ട്വൻറ്റി നമ്പർ ദെൻ വി വിൽ സെലക്ട് ദ സെയിം ട്വൻറ്റി ഫ്രം ദ സാമ്പിൾ അങ്ങനെ ഇതിന് നമ്മുടെ റാൻഡം നമ്പേഴ്സ് ടേബിളിലുള്ള നമ്പേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സാമ്പിൾ വിച്ച് ഈസ് ഹാവിംഗ് ദി സെയിം നമ്പർ വിൽ ബി സെലക്റ്റഡ് ഈ ഒരു മെത്തേഡിനെയാണ് ടേബിൾ ഓഫ് റാൻഡം നമ്പേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ രണ്ടെണ്ണത്തിലും ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു രീതിയിലുള്ള ബയസ് ഇവിടെ കൊണ്ടുവരാൻ പറ്റത്തില്ല അപ്പം ഒരിക്കലും നമുക്കറിയാൻ പറ്റില്ല ഏത് സാമ്പിളാണ് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് ഏതാണ് നമ്മൾ അവോയ്ഡ് ചെയ്തതെന്നൊന്നും നമ്മുടെ കൺട്രോളിലല്ല ആ ഒരു മെത്തേഡിനെയാണ് ടേബിൾ ഓഫ് റാൻഡം നമ്പേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിന് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് ലോട്ടറി മെത്തേഡും അതുപോലെ ടേബിൾ ഓഫ് റാൻഡം നമ്പേഴ്സും ലോട്ടറി മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈക്വൽ സൈസ് ഈക്വൽ ഉള്ള പല പല ചിറ്റ്സ് ഉണ്ടാവും ആ ചിറ്റ്സിലെല്ലാം ഇതിൻ്റെ ഒരേ സൈസിലായതുകൊണ്ട് നമ്മൾ ആ റാൻഡം സാമ്പിൾസിൻ്റെ നം പേരു എഴുതിയിട്ടുണ്ടാവും ആ സാമ്പിളിനെ നമ്മൾ വെറുതെ നമ്മൾ കണ്ണടച്ചെടുക്കുന്ന പോലെ എടുക്കുന്നു അതാണ് ലോട്ടറി മെത്തേഡ് ഇനി ടേബിൾ ഓഫ് റാൻഡം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ടേബിൾ ഉണ്ടായിരിക്കും റോസ് ആൻഡ് കോളംസ് ഒരു ടേബിൾ ഉണ്ടാവും അതിനകത്ത് നമുക്കുള്ള സാമ്പിൾസിൻ്റെ ഫുൾ നമ്പേഴ്സ് ഉണ്ടാവും അതേപോലെ നമ്മുടെ സാമ്പിൾ ഫുൾ പോപ്പുലേഷൻ എടുത്തിട്ട് ആ പോപ്പുലേഷനിലും ഇതേപോലെ പോപ്പുലേഷനിലെ ഓരോ മെമ്പേഴ്സിനും ഓരോ നോ നമ്പേഴ്സ് അസൈൻ ചെയ്യും ഇവിടെ നമ്മൾ ടേബിളിൽ നിന്ന് എടുക്കുന്ന ഒരു നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പറ് തന്നെ നമ്മൾ ആ സാമ്പിളിൽ നിന്ന് എടുക്കും അങ്ങനെ അങ്ങനെ നമുക്ക് വേണ്ടത്ര ഐഡൻറ്റിക്കൽ നമ്പേഴ്സ് അല്ല വേണ്ട എത്രയാണോ നൂറിൽ പത്തെണ്ണാണെങ്കിൽ പത്ത് സാമ്പിൾസ് എടുക്കുന്നു സെയിം വിൽ ബി ടേക്കൺ ഫ്രം ദാറ്റ് ഓഫ് ദ പോപ്പുലേഷൻ അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ സിമ്പിൾ റാൻഡം സാമ്പിളിങ് എന്ന് പറയുന്നത് അപ്പം ഇതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് റാൻഡംനസ് ആണ് നമ്മളുടെ ഒരു കൺട്രോളിലുമല്ല സോ ദിൽ ബി നോ കൈൻഡ് ഓഫ് ബയസ് സോ ഇതിൻ്റെ മെയിൻ മറീറ്റ് ആയിട്ട് എന്ത് പറയാം ദർ വിൽ ബി നോ പേഴ്സണൽ പായസ് ആർക്കും ഇതിൻ്റെ മേലെ ഒരു കൺട്രോളും ഇല്ല പിന്നെ സാമ്പിൾ സൈസ് ആസ് ലാർജ് എന്ന കൺസെപ്റ്റിലാണ് നമ്മൾ കൂടുതലും ഈ സിമ്പിൾ റാൻഡം സാമ്പിളിങ് ചെയ്യാറുള്ളത് വലിയൊരു പോപ്പുലേഷനായി ഇപ്പോൾ ഒരു ഒരു ലക്ഷം പോപ്പുലേഷനുണ്ട് അതിൽ നിന്ന് ഒരു പത്ത് പേരെ സെലക്ട് ചെയ്യേണ്ടു പത്ത് സാമ്പിളെ എടുക്കേണ്ടെങ്കിൽ ഇൻ ദാറ്റ് കേസ് ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ ഇഫ് യു ആർ അഡോപ്റ്റിംഗ് ദി സിമ്പിൾ റാൻഡം സാമ്പിൾ ദെൻ ഈസി ടു മെഷർ എറേഴ്സ് എറേഴ്സ് ഉണ്ടാവും എന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി വളരെ സുഖമായിരിക്കും ദാറ്റ് ഇസ് അനദർ വൺ അക്യുറസി കൂടുതലാണ് അക്യുറസി നമുക്ക് വേഗം അസസ് ചെയ്യാം എറേഴ്സ് നമുക്ക് അസസ് ചെയ്യാൻ പറ്റും ഓക്കെ ദെൻ എൻഷേഴ്സ് ലോ സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി എന്ന തിയറി ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വോട്ട് ഇസ് മെൻ ബൈ ലോഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി ആ സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റിയെ ഇവിടെ കുറച്ചുകൂടെ അത് ഈ ഒരു ലോ ആണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഓക്കെ സോ ദീസ് എ ദ മേജർ അഡ്വാൻറ്റേജസ് ഓഫ് ദ മെറിറ്റ്സ് ഓഫ് എ സിമ്പിൾ റാൻഡം സാമ്പിളിങ് ഇതിന് ഡിമെറിറ്റ്സ് ഉണ്ട് ദ ഫസ്റ്റ് വൺ ഇസ് ഡിഫിക്കൽ ടു ഹാവ് അപ് ടു ഡേറ്റ് ലിസ്റ്റ് ഓഫ് ഓൾ ദ ഐറ്റംസ് ഇപ്പോൾ പോപ്പുലേഷൻ വളരെ വലുതാവുമ്പോഴാണ് നമ്മൾ ഈ സിമ്പിൾ റാൻഡം സാമ്പിളിങ് എടുക്കുക എന്ന് പറഞ്ഞു പക്ഷേ ഈ ഓരോ പോപ്പുലേഷനെ പറ്റിയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് അപ് ടു ഡേറ്റ് ഡീറ്റെയിൽസ് എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും ഓക്കെ ഇപ്പോൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു ആണെന്ന് വെച്ചോ അങ്ങനെയുള്ളൊരു വലിയൊരു പോപ്പുലേഷനിലെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റണമെന്നില്ല ഓക്കെ ദാറ്റ് ഈസ് എ ഫസ്റ്റ് ഡിഫിക്കൽട്ടി ഇൻ കേസ് ഓഫ് സിമ്പിൾ റാൻഡം ഫാമിലി ദെൻ വെൻ സൈസ് വെരി സ്മോൾ ഇറ്റ് ഈസ് നോട്ട് റിലേബിൾ വലിയ വലിയ ഒരു പതിനഞ്ച് പേരുള്ള ഒരു പോപ്പുലേഷനാണ് അതിൽ നിന്നൊരു പത്തെണ്ണാണ് നമുക്ക് എടുക്കേണ്ടത് സോ ഇൻ ദാറ്റ് കേസ് ദിസ് സിമ്പിൾ റാൻഡം സാമ്പിളി ഈസ് നോട്ട് റിലേബിൾ വട്ട് ദാറ്റ് ഈസ് അനദർ അതർ ഡിസ് അഡ്വാൻറ്റേജ് എന്ന് ഇത് കൂടുതലും ഒരു വലിയ പോപ്പുലേഷനിൽ ഭയങ്കര ഹൊമോജിനസ് ഒരു വലിയ പോപ്പുലേഷൻ ആണെങ്കിൽ അത് ബെസ്റ്റ് തെൻ ഇൻ കേസ് ഓഫ് ഹൈഡ്രോജിനിയസ് പോപ്പുലേഷൻ ഹൈട്രോജീനിയസ് പോപ്പുലേഷൻ ഇത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല ബിക്കോസ് ഓൾ ഡിഫേഴ്സ് അല്ലെ ആ പോപ്പുലേഷനുള്ള പലവർക്കും പല പല സ്വഭാവമാണെങ്കിൽ നമ്മൾ എടുക്കുന്ന ഈ പത്ത് പേര് അപ്പോൾ ഒരു ലക്ഷം പേരുണ്ട് ഒരു ലക്ഷം പേരിൽ പലവർക്കും പല പല സ്വഭാവമുള്ള സാമ്പിൾസാണ് സോ ഇഫ് യു ആർ ടേക്കിംഗ് സം ഓഫ് ഓൺലി ടെൻ ഓഫ് ദാറ്റ് ഇഫ് ഓൾ ആർ ഓഫ് ഹൊമോജീനിയസ് നേച്ചർ ആ ബാക്കിയുള്ള തൊണ്ണൂറെണ്ണവും ഇതിന് വ്യത്യാസമാണ് ഇന്ന കേസിൽ വരുമ്പോൾ എന്ത് സംഭവിക്കും നമ്മളുടെ പോപ്പുലേഷനിൽ സാമ്പിളിന് കിട്ടിയ ഉത്തരം അല്ലെങ്കിൽ സാമ്പിളിന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് എടുക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഒരിക്കലും ആ ഒരു പോപ്പുലേഷൻ റെപ്രസെൻറ്റ് ചെയ്യില്ല ബിക്കോസ് ദ ആർ ഹൈഡ്രോജിനസ് പോപ്പുലേഷൻ ദാറ്റ് ഇസ് എ അനദർ ഡിസ് അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് ദസ് സാമ്പിൾ റാൻഡം സാംഡി ഇപ്പം പ്രോപ്പർട്ടി സാമ്പിളിങ്ങിനെ തന്നെ രണ്ട് ടൈപ്പ് നമ്മൾ പറഞ്ഞു സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങും അതുപോലെ കോംപ്ലക്സ് റാൻഡം സാമ്പിളിങ്ങും അതിൽ സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിനെ തന്നെ രണ്ട് മെത്തേഡാണ് ലോട്ടറി മെത്തേഡും അതുപോലെ ടേബിൾ ഓഫ് റാൻഡം നമ്പേഴ്സ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് പറഞ്ഞത് ദർ ഇസ് നോ പേഴ്സണൽ ബയസ് ഒരു രീതിയിലുള്ള കൺട്രോളും ഇല്ല അ പേഴ്സണിന് പിന്നെ ലാർജ് സൈസ് സാമ്പിളിൻ്റെ കേസിലാണ് നമ്മൾ സിമ്പിൾ റാൻഡം സാമ്പിളിങ് യൂസ് ചെയ്യുക പിന്നെ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് വേഗം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഇതിൻ്റെ അക്യുറസി പെട്ടെന്ന് തന്നെ നമുക്ക് മെഷർ ചെയ്യാനും പറ്റും പിന്നെ ലോ സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലോ ആണ് ദിസ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് പിന്നെ ഇതിൻ്റെ ഡിമെറിറ്റ്സ് എന്താണെന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽ ടു അപ്റ്റു ഡേറ്റ് ടു ഗെറ്റ് അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ ഓർ ലിസ്റ്റ് ഓഫ് ഓൾ ദി ഐറ്റംസ് പോപ്പുലേഷനെ ഫുൾ ഡേറ്റ കളക്ട് ചെയ്യാന്നുള്ളത് ബുദ്ധിമുട്ടാണ് ചെറിയ സാമ്പിളാണെങ്കിൽ ഈ ഒരു സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് അത്ര നല്ലതല്ല പിന്നെ ഹൈഡ്രോജിനസ് പോപ്പുലേഷൻ ആണെങ്കിലും ഈ ഒരു മെത്തേഡ് അഡോപ്റ്റബിൾ അല്ല സോ ദീസ് ആർ ദി ഡിസ് ഓഫ് അ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് മെത്തേഡ് ദ സെക്കൻഡ് ബസ് കോംപ്ലക്സ് റാൻഡം സാമ്പ്ലിംഗ് മെത്തേഡ് കോംപ്ലക്സ് ആണെങ്കിൽ മിക്സ്ഡ് സാമ്പിളിംഗ് മെത്തേഡെന്ന് പറയാം അപ്പോൾ സിമ്പിൾ പറഞ്ഞു അതുപോലെ കോംപ്ലക്സ് ആണ് കോംപ്ലെക്സ് അല്ലെങ്കിൽ മിക്സ്ഡ് റാൻഡം സാമ്പിളിംഗ് ഡിസൈൻ ഓക്കെ സോ പ്രോബിൾറ്റി സാമ്പിളിംഗ് അല്ലെ റെസ്ട്രിക്റ്റഡ് സാമ്പിളിംഗ് ടെക്നിക്സ് ഇസ് കോൾഡ് ദ സിമ്പിൾ സോറി ഇസ് കോൾഡ് എ കോംപ്ലക്സ് റാൻഡം സാമ്പ്ലിംഗ് ഡിസൈൻ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉള്ള രീതിയിലാണെങ്കിൽ ഓക്കെ പ്രോബ്ലിറ്റി ഉണ്ട് നോൺ പ്രോബിളിറ്റി മെത്തേഡ് നമ്മളിവിടെ ഉപയോഗിക്കുന്നുണ്ട് എന്ന കേസിലാണ് ദിസ് കോംപ്ലെക്സ് റാൻഡം സാമ്പിളിങ് എന്ന് പറയുന്നത് ഇത് പല ടൈപ്പ് ഉണ്ട് ലൈക്ക് സ്റ്റാറ്റിഫൈഡ് സാമ്പിളിംഗ് പിന്നെ സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ക്ലസ്റ്റർ സാമ്പിളിംഗ് മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് ആൻഡ് സീക്വൻഷ്യൽ സാമ്പിളിംഗ് എക്സെട്രാ ഓഫ് അഞ്ചെണ്ണമാണ് നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത് അതിന് കൂടുതലുണ്ട് കോംപ്ലക്സ് അതിൽ നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം ദാറ്റ് അതായത് സ്റ്റാറ്റിഫൈഡ് സാമ്പിളിംഗ് അപ്പോൾ ഇതിനകത്ത് റാൻഡം സെലക്ഷൻ അല്ല ദാറ്റ് ഈസ് എ ഫസ്റ്റ് തിങ് നമ്മൾ റാൻഡം ആയിട്ട് മാത്രമല്ല എടുക്കുന്നത് ആയിട്ട് എടുക്കും പക്ഷെ ആദ്യം ഒരു ക്ലാസിഫിക്കേഷൻ ചെയ്ത് ആ സാം പോപ്പുലേഷനെ ഒന്ന് ചുരുക്കി ഒരു ക്ലാസിഫിക്കേഷൻ ചെയ്ത് അതിൽ നിന്ന് മാത്രം ആയിട്ട് എടുക്കുന്നു ഓക്കെ സോ ദ ഫേസ്റ്റ് ടൈപ്പ് ഈ സ്റ്റാറ്റിഫൈഡ് സാമ്പിളി സോ സ്റ്റാറ്റിഫൈഡ് എന്ന് വെച്ചാൽ സ്ട്രാറ്റ എന്ന് പറഞ്ഞ സെഷൻസ് എന്നാണ് അല്ലെങ്കിൽ പാർട്സ് എന്നുള്ളതാണ് എൻ്റെ മീനിങ് വരുന്നത് സോ ഇൻ ദസ് ഫീൽഡ് ഓഫ് എൻക്വയറി വി ആർ ഡിവൈഡിങ് ദ പോപ്പുലേഷൻ ഇൻ ടു സബ് പോപ്പുലേഷൻ നമ്മുടെ പോപ്പുലേഷനെ സബ് പോപ്പുലേഷനായി ഡിവൈഡ് ചെയ്യും അതിനെയാണ് നമ്മൾ സ്ട്രാറ്റ എന്ന് പറയുന്നത് എന്നിട്ട് ഓരോ ഇതിലെ ഓരോ സ്ട്രാറ്റ എങ്ങനെയായിരിക്കും ഒരേപോലെ ആയിരിക്കും ഹൊമോജിനസ് ആക്കും വലിയൊരു ഹൈഡ്രോജിനസ് പോപ്പുലേഷനാണ് ഹൈഡ്രോജിനിയസ് പോപ്പുലേഷൻ്റെ കേസിൽ നമുക്ക് സിംപിൾ റാൻഡൻസ് ആണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഹൈഡ്രോജിനസ് പോപ്പുലേഷൻ ആകുമ്പോൾ നമ്മൾ ആ ഹൈട്രോജിനസ് പോപ്പുലേഷനെ കുഞ്ഞു കുഞ്ഞ് ഹൊമോജിനസ് പോപ്പുലേഷൻസ് ആക്കും എന്ന് വെച്ചാൽ ഈക്വൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളവരെ എല്ലാം കൂടെ ഒരുമിച്ച് ഓരോ ആക്കുന്നു ഈ ഓരോ ഗ്രൂപ്പിനെയാണ് നമ്മൾ സ്ട്രാറ്റ എന്ന് പറയുന്നത് ഇനി ഈ സ്റ്റാർട്ടൽ ഓരോരുത്തർക്കും ഹൊമോജിനിയസ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കുമല്ലോ അപ്പോൾ ഈ ഓരോ ഹോമോജിനിയസ് ക്യാരക്ടറിസ്റ്റിക്സോൾ സ്റ്റാർട്ട് ചെയ്യുന്ന റാൻഡം ആയിട്ട് നമ്മുടെ ഇഷ്ടമുള്ള സാമ്പിൾസിനെ സെലക്ട് ചെയ്യുക ദിസ് ഇസ് കോൾഡ് അ സ്ട്രാറ്റിഫൈഡ് സാമ്പിൾ ഒരു എക്സാമ്പിൾ പറയാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഫോർ എക്സാമ്പിൾ ഇഫ് യു വോണ്ട് സ്റ്റഡി ദ കൺസെപ്ഷൻ പാറ്റേൺ ഓഫ് ദ കേരള പീപ്പിൾ കേരളത്തിലെ ആൾക്കാരുടെ കൺസെപ്ഷൻ പാറ്റേൺ മനസ്സിലാക്കണം അപ്പം ഓരോരുത്തും ഓരോ രീതിയിലുള്ള കൺസെപ്ഷൻ പാറ്റേൺ ആയിരിക്കും അപ്പോൾ നമ്മൾ കേരളത്തിനെ ആദ്യം എന്ത് ചെയ്യും പല പല സോണായിട്ട് ഡിവൈഡ് ചെയ്യും നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് എന്ന രീതി നമ്മൾ ക്ലാസിഫൈ ചെയ്യും വടക്കുകാർ അല്ലെങ്കിൽ തെക്കോട്ടുള്ളവർ എന്ന രീതി നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു എന്നിട്ട് അവരുടെ ഒരു അപ്പോൾ അവർക്കൊക്കെ ഒരേ രീതിയിലുള്ള കൺസെപ്ഷൻ പാറ്റേൺ ആയിരിക്കും നോർത്ത് വടക്ക് ഭാഗത്ത് ഉള്ളവർക്കൊക്കെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും ഫുഡ് പാറ്റേൺ എല്ലാം തെക്കോട്ട് വേറെ ഒരു സ്റ്റൈലായിരിക്കും അങ്ങനെ ഓരോ ഓരോ ഭാഗത്തെ ഹോമോജിനിയസ് ഗ്രൂപ്പാക്കി എന്നിട്ട് അതിനകത്തുനിന്ന് കുറച്ച് ആൾക്കാർ നമ്മൾ സെലക്ട് ചെയ്യുന്നു എന്നിട്ട് അവരെ മാത്രം സ്റ്റഡി ചെയ്യുന്നു ഇപ്പോൾ എല്ലാ പോപ്പുലേഷനിൽ നിന്ന് അല്ലെങ്കിൽ എല്ലാ ഹോമോജിനിയസ് ഗ്രൂപ്പിൽ നിന്ന് നമ്മുടെ സെലക്ഷൻ ഉണ്ടാവും അപ്പോൾ ടോട്ടലി നമുക്ക് கரெക്റ്റ് ഡേറ്റ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യണേ സോ ദിസ് ഈസ് നোন ആസ് സ്റ്റാറ്റിഫൈഡ് സാമ്പിളിംഗ് ഓക്കേ സോ ആസ് ഐറ്റംസ് ഇൻ ഈസ് ഡാറ്റ ആ ഹോമോജീനസ് സ്റ്റാറ്റിഫൈഡ് സാമ്പിളിംഗ് എൻഷ്യൂർസ് ഗ്രേറ്റ് അക്യൂറസി ഹോമോജീനസ് ആയതുകൊണ്ട് തന്നെ അത് കുറച്ചുകൂടി അക്യറേറ്റ് ആയിട്ടുള്ള വാല്യൂ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം ഇതിനകത്ത് പ്രോബലിറ്റി അതേപോലെ അല്ലെങ്കിൽ പർപ്പസീവ് അതേപോലെ റാൻഡം സാമ്പിളിങ്ങും വരുന്നുണ്ട് ആദ്യം നമ്മൾ പർപ്പസീവ് ആയിട്ടാണ് നമ്മുടെ കേരളയിലെ പീപ്പിളിനെ നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് എന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്ത് നമ്മളുടെ ഇഷ്ടത്തിന് ക്ലാസിഫൈ ചെയ്തു എന്നിട്ട് അതിനുള്ളിൽ റാൻഡം ചെയ്തു അതുകൊണ്ടാണ് ഇതിനെ ഹോമോജീൻ പർപ്പസി സാമ്പിളിങ് പ്ലസ് റാൻഡം സാമ്പിളിങ് യൂസ് ചെയ്യുന്നു എന്ന് പറയാൻ കാരണം ഓക്കെ സോ ഹൈഡ്രോജിനസ് ഫീൽഡ് ഓഫ് എൻക്വയറിയുടെ കേസിലാണ് നമ്മൾ സ്റ്റാറ്റിഫൈഡ് ഹോം സ്റ്റാർട്ടിഫൈഡ് സാമ്പിങ് യൂസ് ചെയ്യുക അതിൽ ഹെഡ്രോജിനസ് പോപ്പുലേഷന് നമ്മൾ കുഞ്ഞു കുഞ്ഞ് ഹോമോജിനിയസ് ഗ്രൂപ്പാക്കി മാറ്റുന്നു എന്നിട്ട് ഹോമോജിനിയസ് ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് വേണ്ട പോപ്പുലേഷനെ അല്ലെങ്കിൽ വേണ്ട സാമ്പിൾസിനെ സെലക്ട് ചെയ്യുന്നു സോ വീരിയ സ്റ്റാർട്ട ആ ഫോമിൽ ഹോമോജിനിയസ് നേച്ചർ ആൻഡ് ദിസ് സെലക്ഷൻ വിൽ റെഡ്യൂസ് ദ ടൈം ആൻഡ് എക്സ്പെൻസ് നമ്മുടെ എക്സ്പെൻസും കുറവായിരിക്കും അതുപോലെ ടൈമും കുറവ് മതി പിന്നെ ഇൻക്രീസ് ആണ് ഓരോ ഹോമോജിനിയസ് ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നതുകൊണ്ട് ദേ വിൽ ഗീവ് ഓൺലി അക്യുറേറ്റ് ഡേറ്റ ദൻ ഇൻ വിച്ച് വി യൂസ് പർപ്പസി പ്ലസ് റാൻഡം സാമ്പിളിംഗ് ആദ്യം പർപ്പസീവ് ആയിട്ട് നമ്മൾ സ്റ്റാർട്ടാക്കി എന്നിട്ടാണ് അതിൽ റാൻഡം സാമ്പ്ലിംഗ് മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുക പക്ഷേ ഇതിൽ ബയസ്ഡ് ഉണ്ടായിരിക്കും ബയസ് ഉണ്ടായിരിക്കും നമ്മുടെ സിമ്പിൾ റാൻഡം സാമ്പിളിങ് പോലെ ഫുള്ളി ബൈ ചാൻസ് അല്ല നമ്മൾ ആദ്യമേ ഒന്ന് ഡിവൈഡ് ചെയ്യുന്നുണ്ട് ആഫ്സ് ടു അവർ നോളജ് അല്ലെങ്കിൽ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു ഫുള്ളി അൺബയസ്ഡ് എന്ന രീസിൽ പറയാൻ പറ്റില്ല ഇറ്റ് ഈസ് ബയസ്ഡ് വൺ ആൻഡ് ഇറ്റ് ഈസ് നോട്ട് റിലേബിൾ ഇൻ കേസ് എ പർപ്പസി സാമ്പിളിംഗ് ഡാൻ നമ്മൾ പർപ്പസിൽ സാമ്പിളിങ് ചെയ്തിട്ടല്ലേ റാൻഡം സാമ്പിളിങ് ചെയ്യുന്ന ആദ്യം കേരളത്തിലെ പീപ്പിളെ നാല് കാറ്റഗറി ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തല്ലോ അങ്ങനെ ചെയ്തിട്ട് നമ്മൾ സാമ്പിളിങ് ചെയ്തുകൊണ്ട് ഇതിന് അത്ര റിലയബിൾ ആയിട്ടുള്ളൊരു ഡേറ്റ ആയിരിക്കില്ല അക്യുറേറ്റ് ആയിരിക്കും പക്ഷെ നമുക്കത് അത്രത്തോളം വിശ്വസിക്കാൻ പറ്റത്തില്ല ദാറ്റ് ഈസ് അനദർ വൺ ഇപ്പോൾ ഒരു ഉണ്ട് ഒരു ലക്ഷം പോപ്പുലേഷനാണ് നമ്മൾ മെഷർ ചെയ്യാനിരിക്കുന്ന എങ്കിൽ അതിനകത്ത് നമ്മൾ ഈ കേരള പീപ്പിളിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഒരു അമ്പതിനായിരം ആൾക്കാരും നിന്നും സൗത്ത് കേരളയിൽ നിന്നും ബാക്കി ഉള്ള ഈ രണ്ടായിരം രണ്ടായിരം ആയിരം വെച്ചിട്ടാണ് ബാക്കി നോർത്ത് സൗത്ത് ഈസ്റ്റ് വരുന്നതെങ്കിൽ നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് വരുന്നതെങ്കിൽ ഒരു ഹാപ്പൻ നമുക്ക് കൂടുതൽ സാമ്പിൾസ് സെലക്ട് ചെയ്യുന്ന സൗത്ത് നിന്നായിരിക്കും അപ്പോൾ കൂടുതലും നമ്മളുടെ റിസൾട്ടിൽ സൗത്ത് പീപ്പിളിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും ഹൈലൈറ്റഡ് ആവുന്നത് അപ്പോൾ അവിടെ പർപ്പസ് ഈ സാമ്പിളിങ് നടക്കുന്നതുകൊണ്ടാണ് ഈ സംഭവിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള എറേഴ്സ് ഉണ്ടാവും ഇൻ കേസ് ഓഫ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് ഇതാണ് ഫസ്റ്റ് ടൈം സെക്കൻഡ് വൺ ആണ് സിസ്റ്റമാറ്റിക് സാമ്പിളിങ് സിസ്റ്റമാറ്റിക് പർപ്പസ് ആണ് സോ ഇൻ ദിസ് മെത്തേഡ് ദിസ് ഇസ് പ്രോപ്പർലി യൂസ് ഇൻ ദീസ് കേസസ് വേ കംപ്ലീറ്റ് ലിസ്റ്റ് ഓഫ് population from which sample is to be drawn is available ഇപ്പം നമ്മുടെ കയ്യിൽ ആ പോപ്പുലേഷനിലുള്ള എല്ലാവരെയും പറ്റിയിട്ടുള്ള ഡേറ്റ ഉണ്ടെങ്കിൽ നമുക്ക് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ചെയ്യാം ഓക്കെ എല്ലാ പോപ്പുലേഷനുള്ള ഓരോരുത്തരെ പറ്റി സെൻസഴ്സ് എടുത്ത പോലെ എല്ലാത്തിനെ പറ്റി ഇൻ ഇൻഡെപ്ത് നോളജ് ഉണ്ടെങ്കിൽ വി ക്യാൻ ഡു ദസ് കൈൻഡ് ഓഫ് സാമ്പിളിംഗ് ആൻഡ് എവറി ഇൻ്റർവൽസ് സെലക്ട് ഐറ്റം ബൈ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് സോ ഈ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ദ ഐറ്റംസ് ഇൻ ദ പോപ്പുലേഷൻ ആർ ഇൻക്ലൂഡഡ് ഇൻ ഇൻറ്റർവൽസ് ഓഫ് മാഗ്നി മാഗ്നിറ്റൂഡ് കെ മാഗ്നിറ്റ്യൂഡ് കെ വെച്ച് നമ്മൾ ഇൻ്റർവെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളുടെ പോപ്പുലേഷനിൽ ആയിരം പേരുണ്ടെങ്കിൽ നമ്മൾ ഇൻ്റർവെൽ അഞ്ച് ഒരു ഇരുന്നൂറ് സാമ്പിൾ എടുക്കുകയെന്ന് വെച്ചോ ഓക്കെ ഡ്രൂവ സാമ്പിൾ ഓഫ് ടു ഹൺഡ്രഡ് ഐറ്റംസ് എൻ്റെ ഇൻ്റർവെൽ എങ്ങനെയായിരിക്കും തൗസൻഡ് ബൈ ടു ഹൺഡ്രഡ് ദാറ്റ് ആസ് ഫൈവ് ഫൈവ് ഇൻ്റർവെൽ വെച്ചിട്ടാണ് അപ്പോൾ ഓരോ അഞ്ച് ആൾക്കാർ കഴിയുമ്പോൾ ഒരാളെ സെലക്ട് ചെയ്യുന്നു പിന്നെ അഞ്ചാൾക്കാർ കഴിയുമ്പോൾ ഒരാളെ സെലക്ട് ചെയ്യുന്നു പിന്നെ അഞ്ച് ആൾക്കാർ കഴിയുമ്പോൾ ഒരാളെ സെലക്ട് ചെയ്യുന്നു അപ്പോൾ ആയിരം ഉണ്ടെങ്കിൽ ആയിരത്തിൽ ഇരുന്നൂറാണ് നമുക്ക് സാമ്പിൾ എടുക്കണമെങ്കിൽ ആദ്യത്തെ ഒരാളെടുത്താൽ പിന്നെ അഞ്ചാൾ കഴിഞ്ഞാൽ അടുത്ത ആൾ എടുക്കുകയുള്ളൂ പിന്നെ അഞ്ചാൾ കഴിഞ്ഞിട്ട് അടുത്ത ആളെ എടുക്കുകയുള്ളൂ അപ്പോൾ ഈക്വൽ ഇൻ്റർവെൽസിൽ നമ്മൾ ഓരോ ആൾക്കാരെ സെലക്ട് ചെയ്യുകയാണ് അതിനെയാണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളുടെ പോപ്പുലേഷനുള്ള എല്ലാ ആൾക്കാരെ പറ്റിയിട്ടുള്ള ഇൻഡെപ്റ്റ് നോളജ് ഉണ്ടെങ്കിൽ വി വിൽ സെലക്ട് ആഫ്റ്റർ എ റെഗുലർ ഇൻ്റർവൽ ഓഫ് ടൈം അങ്ങനെ നമ്മൾ സാമ്പിളിനെ സെലക്ട് ചെയ്യുന്നു ഓക്കെ അപ്പം എപ്പോഴും ഫസ്റ്റ് ഐറ്റം കഴിഞ്ഞാൽ പിന്നെ സിക്സ് ഐറ്റം പിന്നെ പിന്നെ അഞ്ച് കഴിഞ്ഞിട്ട് ടെൻത്ത് ഐറ്റം അങ്ങനെ അങ്ങനെ പോകും സോ സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ഇസ് വെരി സിമ്പിൾ ടെക്നീക്ക് അല്ലേ കുറച്ചും കൂടി സിംപ്ലാണ് സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങാണും സുഖമാണ് അഞ്ചെണ്ണം കഴിഞ്ഞ് അങ്ങനെ അങ്ങനെ എടുത്ത് പോയാൽ മതി ഈക്വൽ ഇൻറ്റർവൽസിൽ അതുകൊണ്ട് ഇതിന് ആവശ്യം വരുന്ന ടൈമും എഫേർട്ടും ഒക്കെ എങ്ങനെയാണ് കുറവും മതിയായിരിക്കും പക്ഷേ ഇതൊരിക്കലും റെപ്രസെൻറ്റേറ്റീവ് സാമ്പിളിങ് ആയിരിക്കില്ല ബിക്കോസ് വി ആർ ടേക്കിംഗ് എ ആഫ്റ്റർ എ റെഗുലർ ഇൻ്റർവൽ ഓഫ് ടൈം ഒരു പർപ്പസും പോലെ നമ്മൾ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ബയസ്ഡ് ആയിട്ടാണ് നമ്മൾ ഡേറ്റ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് അത്രത്തോളം റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾസ് പറയാൻ പറ്റത്തില്ല ബിക്കോസ് ദർ ഈസ് എ ഹിഡൻ പിരിയോസിറ്റി നമ്മൾ പീരിയോഡിസിറ്റി ഹിഡൺ ആണ് നമ്മൾ പത്ത് പേരെ വെച്ച് അല്ലെങ്കിൽ അഞ്ച് പേര് കഴിഞ്ഞെടുക്കുന്നുണ്ടെന്നുള്ളത് പിരിയോഡിസിറ്റിയാണ് അല്ലെങ്കിൽ ഈക്വൽ ഇൻ്റർവെൽസ് ആണ് അത് ഹിഡൺ ആണെങ്കിലും ദ എക്സിസ്റ്റ് അതുകൊണ്ട് തന്നെ ഇത് റെപ്രസെൻറ്റേറ്റീവ് സാമ്പിളിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ ടൈം ആൻഡ് എഫേർട്ട് വളരെ കുറവ് മതിയായിരിക്കും ഓക്കെ പക്ഷേ ഇതിൽ ഒരു വലിയ പോപ്പുലേഷൻ ആണെങ്കിൽ നമുക്ക് ഇതൊക്കെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ ആയിരത്തി ഇന്ന് ഇരുന്നൂറെണ്ണം എടുക്കണമെങ്കിൽ അതിൽ നമുക്ക് സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങ് വെച്ച് ഇരുന്നൂറെണ്ണവും പെറുക്കി പെറുക്കി എടുക്കാൻ പറ്റുമോ ഇല്ല അപ്പോൾ അങ്ങനെയുള്ള കേസില് നമ്മൾ എന്ത് ചെയ്യും ഇങ്ങനെയുള്ള അഞ്ച് അഞ്ച് അഞ്ചോ പത്തോ ഗ്യാപ്പ് ഇട്ടായിരിക്കും നമ്മുടെ സാമ്പിൾസിനെ സെലക്ട് ചെയ്യുക സോ ദിസ് ഇസ് കോൾ എ സിം സിം സിസ്റ്റമാറ്റിക് സാമ്പിളി എൻ്റെ തേർഡ് ടൈപ്പ് ഇസ് ക്ലസ്റ്റേഴ് സാമ്പിളി ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സാമ്പിളിംഗ് പ്രൊസീജർ ഇൻ വിച്ച് ദ എലമെൻറ്റ്സ് ഓഫ് സാമ്പിൾ ആ ചൂസൺ ഫ്രം ദ പോപ്പുലേഷൻ ഇൻ ഗ്രൂപ്പ് ഓർ ക്ലസ്റ്റേഴ്സ് റദർ ദാൻ സിംഗ്ലി നമ്മൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഓരോന്നിനും എടുക്കുന്നതിന് പറഞ്ഞാൽ ഒരു ക്ലസ്റ്റർ ആയിട്ടായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത് ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ കുറച്ച് യൂണിറ്റ്സുകൾ ഒരുമിച്ച് ചേർന്ന് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യണമെങ്കിൽ അപ്പോൾ ഓൾ ദ യൂണിറ്റ്സ് ഇൻ ദ സാമ്പിൾ ഓഫ് ക്ലസ്റ്റേഴ്സ് സെലക്ടഡ് ആ സൗബിയ് എന്നിട്ട് എല്ലാ യൂണിറ്റ്സിനെയും നമ്മൾ ഇൻഡെപ്റ്റ് പഠിക്കും ഓക്കെ ദ ക്ലസ്റ്റേഴ്സ് യൂസ് ആ പ്രീ എക്സിസ്റ്റിംഗ് നാച്ചുറൽ ഓർ അഡ്മിനിസ്ട്രേറ്റീവ് ഗ്രൂപ്പ് ഓഫ് പോപ്പുലേഷൻസ് അച്ഛാസ് സ്കൂൾസ് കോളേജസ് ഫാക്ടറീസ് എക്സെട്രാ ക്ലസ്റ്റർ സാമ്പിളിംഗ് ക്യാൻ ബി അഡോപ്റ്റഡ് വെൻ ദ ആർ നോ റിലേബിൾ ലിസ്റ്റ് ഓഫ് യൂണിറ്റ് ഓഫ് പോപ്പുലേഷൻ ഇപ്പം നമുക്ക് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ചെയ്യണമെങ്കിൽ നമുക്ക് ഓരോ ഐറ്റത്തിനെ പോപ്പുലേഷനിലുള്ള ഓരോരുത്തരെ പറ്റിയിട്ടുള്ള ഇൻഡപ് നോളജ് അറിയണം ഇനി ഇൻഡപ് നോളജ് നമുക്ക് അറിയത്തില്ല എന്ന കേസിലാണ് നമ്മൾ ക്ലസ്റ്റർ സാമ്പിളിങ് എടുക്കുന്നത് അപ്പം ഒരു പോപ്പുലേഷൻ്റെ ഒരു കൺസ്യൂമർ ഹാബിറ്റ് നമുക്ക് പഠിക്കണം നമ്മുടെ ഇന്ത്യ ഇന്ത്യ എന്ന പോപ്പുലേഷനിലെ ഇന്ത്യയിലെ ഫുൾ ആൾക്കാരുടെ പോപ്പുലേഷൻ്റെ കൺസ്യൂമർ ഹാബിറ്റ് കണ്ടുപിടിക്കണം ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിനോടുള്ള കൺസ്യൂമർ ബിഹേവിയറോ അങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം സോ വി കാൺ നോ ഈച്ച് ആൻഡ് എവ്രി പേഴ്സൺ അല്ലെ ഈച്ച് ആൻഡ് എവ്രി പേഴ്സൺ എന്തൊക്കെ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നു അതൊന്നും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ക്ലസ്റ്റർ സാമ്പിളിങ് ചെയ്യും ക്ലസ്റ്റർ സാമ്പിളിങ്ങിൽ നമ്മൾ ആദ്യം നമ്മുടെ ഈ ഫുൾ ഇന്ത്യൻ പോപ്പുലേഷനെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ ഫാക്ടറീസ് വർക്ക് ചെയ്യുന്നവർ ദെൻ വർക്ക് കഴിഞ്ഞ് റിട്ടയേഡ് ആയവർ ഓൾഡ് ഏജ് പീപ്പിൾ എന്ന രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു അല്ലേ എന്നിട്ട് ആ ഗ്രൂപ്പിനെ പഠിക്കുന്നു അങ്ങനെ ഒരു ഗ്രൂപ്പിനെ വെച്ച് നമ്മൾ പഠിക്കുന്ന കൊണ്ടാണ് ഇതിനെ ക്ലസ്റ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഇൻക്ലൂഡ് ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് കുറേ ആൾക്കാർ ഇൻക്ലൂഡ് ആകുന്നുണ്ട് കോളേജിൽ പഠിക്കുന്നതെന്ന് പറയുമ്പോഴും ആ ഗ്രൂപ്പിൽ കുറേ ആൾക്കാരുണ്ട് അങ്ങനെ ഓരോരോ ക്ലസ്റ്റേഴ്സിനെ നമ്മൾ അവിടെ സ്റ്റഡി നടത്തുകയാണ് അതിനെ നിന്നിട്ട് നന്നായിട്ട് സെർഫ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ അതിനെയാണ് ക്ലസ്റ്റർ ഫാമ്പലിങ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആണ് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നതുകൊണ്ട് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിരിക്കും അതുപോലെ ലെസ് എക്സ്ക്ലൂസിലി ആയിരിക്കും ഇപ്പോൾ ട്രൈബൽസിനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയൊക്കെ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ക്ലസ്റ്റർ സാമ്പിളിംഗ് ആണ് കൂടുതൽ യൂസ് ചെയ്യാറുള്ളത് റാൻഡം സാമ്പിളിംഗ് മെത്തേഡ് അടുത്താണ് കൂടുതൽ നമ്മൾ ക്ലസ്റ്റർ സാമ്പിളിങ് യൂസ് ചെയ്യാറുള്ളത് ആൻഡ് ഇൻ സച്ച് സർവീസ് ഫ്യൂ സെറ്റിൽമെൻറ്സ് ആർ സെലക്റ്റഡ് ആസ് ക്ലസ്റ്റേഴ്സ് ആൻഡ് ഓൾ ദി യൂണിറ്റ് ഓഫ് ദ ക്ലസ്റ്റേഴ്സ് ആർ സാമ്പ്ലെ അപ്പം ഈ ക്ലസ്റ്റേഴ്സ് ആദ്യം നമ്മൾ സെലക്ട് ചെയ്യും എന്നിട്ട് ക്ലസ്റ്റേഴ്സിലുള്ള ഓരോ യൂണിറ്റ്സിലും നമ്മൾ അതിന് ശേഷം പഠിക്കുന്നതായിരിക്കും ദിസ് ഈസ് കോൾഡ് എ ക്ലസ്റ്റർ സാമ്പിളി പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഗ്രൂപ്പ് ആയിട്ടുള്ള സ്കൂൾ കോളേജ് ഫാക്ടറീസ് ആൾ ടീജ് എന്ന ക്ലാസിഫിക്കേഷനിലെ നമ്മൾ ആദ്യം ഡിവൈഡ് ചെയ്യുന്നു വിച്ച് ആർ നോട്ട് എസ് ക്ലസ്റ്റേഴ്സ് ആൻഡ് ആഫ്റ്റർ വിച്ച് വി ആർ സ്റ്റഡിങ് ഈച്ച് ആൻഡ് എവ്രി യൂണിറ്റ് ഓഫ് ക്ലസ്റ്റർ ഓക്കെ ദിസ് കോൾഡ് എ ക്ലസ്റ്റർ സാമ്പിളി ഇതും ഒരു നോൺ പ്രോബിലിറ്റി സാമ്പിളിങ്ങ് ആണ് നെക്സ്റ്റ് പോണസ് ഏരിയ സാമ്പിളിംഗ് സോറി നോൺ പ്രോബിലിറ്റി അല്ല പ്രോബിലിറ്റിയിലെ തന്നെ റാൻഡം സാമ്പിളിങ്ങിലെ സെക്കൻഡുവാൻ ഓക്കെ കോംപ്ലക്സ് റാൻഡം സാമ്പിളിംഗ് ഇനിയുള്ളതാണ് ഏരിയ സാമ്പിളി ഏരിയ സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നമ്മൾ ടോട്ടൽ പോപ്പുലേഷനെ നമ്മൾ സ്മോൾ സ്മോൾ നോൺ ഓവർലാപ്പിംഗ് ഓവലാപ്പിംഗ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്നിട്ട് അതിനെ പഠിക്കുന്നു ഇപ്പം ഇന്ത്യയെ പറ്റിയിട്ടുള്ള ഇന്ത്യയിലെ പോപ്പുലേഷനെ പറ്റിയിട്ടുള്ള സ്റ്റഡിക്ക് നമ്മൾ നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യ ഈസ്റ്റ് ഇന്ത്യ വെസ്റ്റ് വെസ്റ്റ് ഇന്ത്യ എന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ട് അവരെ പഠിക്കുക ഒരു ഏരിയ വൈസ് നമ്മൾ ഡിവൈഡ് ചെയ്തു സോൺ വൈസ് എന്നിട്ട് സ്റ്റഡി നടത്തുകയാണ് അല്ലെങ്കിൽ ക്ലസ്റ്ററിനെ പോലെ തന്നെ നമ്മൾ സ്റ്റഡി നടത്തുന്നതിനാണ് ഏരിയ സാമ്പിളിംഗ് എന്ന് പറയുന്നത് ടോട്ടൽ ജോഗ്രഫിക്കൽ ഏരിയ ആയിരിക്കും ഇവിടെ ഡിവൈഡ് ചെയ്ത് സ്റ്റഡി ചെയ്യുന്നത് പിന്നെ കോട്ട സാമ്പിളിംഗ് ഉണ്ട് കോട്ട സാമ്പിളിംഗ് ഈസ് ഇൻ വെച്ച് ഈച്ച് ഇൻവെസ്റ്റിഗേറ്റർ അസൈൻഡ് കോട്ട ഫോർ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ദെൻ ഇൻവെസ്റ്റിഗേറ്റ് ഈച്ച് കോട്ട ഇപ്പോൾ പ്രൈമറി ഡേറ്റ കളക്ഷൻ്റെ സമയത്ത് തന്നെ ഇൻവെസ്റ്റിഗേറ്റർ എന്ത് ചെയ്യും ഓരോരോ കോട്ടയായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാകും ആ ഓരോ ഇൻവെസ്റ്റിഗേറ്റർ ആ ഒരു കോട്ടയെ വെച്ച് മാത്രം പഠിച്ചാൽ മതി കൂടുതലും ഈ മാർക്കറ്റ് റിസർച്ചിങ് നിങ്ങളെല്ലാം ചെയ്യുന്ന റിസർച്ച് സ്റ്റഡീസ് ഇല്ലേ ഇപ്പം മാർക്കറ്റിങ്ങിൽ നിങ്ങളൊരു പ്രൊജക്ട് ചെയ്യുകയാണെങ്കിൽ കൺസ്യൂമർ ബിഹേവിയർ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ചെയ്യുന്നത് കോട്ട സാമ്പിളിംഗ് ആണ് നമുക്ക് തന്നിട്ടുണ്ടാവും ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇപ്പം സ്റ്റുഡൻസിൻ്റെ ഇടയിലുള്ള കൺസ്യൂമർ ബിഹേവിയർ ആയിരിക്കാം ഒരു ഏൾഡ് സ്റ്റുഡൻറ്റ് സ്റ്റഡി പിന്നെ വേറെ ഒരാൾക്ക് ടീച്ചേഴ്സിൻ്റെ ഇടയിലുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ആയിരിക്കാം കൺസ്യൂമർ ബിഹേവിയർ അപ്പോൾ അതെല്ലാം കോട്ട സാമ്പിളിങ് ആ ഇൻവെസ്റ്റിഗേറ്ററിൽ നിന്ന് തന്നിരിക്കുന്ന കോട്ടയിൽ ഉള്ളിലുള്ളത് മാത്രം പഠിക്കുക ഓക്കെ അത് മാതിന്ന് മാത്രം സാമ്പിൾസ് എടുത്ത് സ്റ്റഡി ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്രോട്ട സാമ്പിളിങ് എന്ന് പറയുന്നത് പിന്നെ മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് ഉണ്ട് സോ ദിസ് ഇസ് ആ സാമ്പിളിംഗ് പ്രൊസീജേർസ് ക്യാരീഡ് ഔട്ട് ഇൻ സെവറൽ സ്റ്റേജസ് ഓരോരോ സ്റ്റേജ് ആയിട്ടായിരിക്കും ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഒരു നമ്പർ ഓഫ് ഫസ്റ്റ് സ്റ്റേജ് സാമ്പിളിംഗ് നടത്തും ഓക്കെ അതിനുശേഷം അത് സെക്കൻഡ് സ്റ്റേജ് യൂണിറ്റിലേക്ക് പോകും ഓക്കെ സോ അറ്റ് ഫസ്റ്റ് ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് യൂണിറ്റ്സ് ആ സാമ്പിൾ ബൈ സം സ്യൂട്ടബിൾ മെത്തേഡ്സ് ലൈക്ക് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ആദ്യം സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വെച്ചിട്ട് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് സാമ്പിളിംഗ് നടത്തുന്നു ദെൻ സെക്കൻഡ് ഒരു സാമ്പിൾ ഓഫ് സെക്കൻഡ് സ്റ്റേജ് യൂണിറ്റ്സ് ആ സെലക്റ്റഡ് ഫ്രം ഈച്ച് ഓഫ് ദി സെലക്റ്റഡ് ഫസ്റ്റ് സ്റ്റേജ് യൂണിറ്റ്സ് ഇനി ഫസ്റ്റ് സ്റ്റേജ് യൂണിറ്റിൽ നിന്ന് സെലക്ട് ചെയ്തതിൻ്റെ മേളില് പിന്നെ ഒരു സെക്കൻഡ് ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് ചെയ്യുന്നു അത് സിമ്പിൾ റാൻഡം ആവണമെന്നില്ല നമ്മൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ക്ലസ്റ്ററോ കോട്ടയോ അല്ലെങ്കിൽ ഏതെങ്കിലും ടൈപ്പ് കോട്ട സിസ്റ്റമാറ്റിക് ക്ലസ്റ്റർ ഇതിൽ ഏരിയ ഇതിൽ ഏതെങ്കിലും ഒരു സാമ്പിളിംഗ് ടെക്നിക്സ് ഉപയോഗിക്കുന്നു അപ്പോൾ ആദ്യം നമ്മൾ ഒരു സാമ്പിളിംഗ് നമ്മുടെ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വെച്ചിട്ട് ഇപ്പം ഒരു ലക്ഷം ആൾക്കാരിൽ നിന്ന് ഒരു ഇരുപതിനായിരം പേരെ നമ്മൾ സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിൽ സെലക്ട് ചെയ്യുന്നു എന്നിട്ട് ഇരുപതിനായിരത്തിന് നമ്മൾ പിന്നെ ഒരു കോട്ട സാമ്പിളിംഗ് വെച്ച് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മേലെ കോട്ട സാമ്പിളിങ് ചെയ്തിട്ട് പിന്നെ സാമ്പിൾസിനെ സെലക്ട് ചെയ്ത് നൂറ് എണ്ണം എടുക്കുന്നു ഇപ്പോൾ രണ്ട് സ്റ്റേജിലായിട്ടാണ് നടന്നത് ഫസ്റ്റ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് പിന്നെ ഒരു കോട്ട സാമ്പിളി സോ ആസ് ദെർ ആർ ടു സ്റ്റേജസ് ഇറ്റ് ഇസ് എ മൾട്ടി സ്റ്റേജ് ഇനി ഇരുന്നൂറ് പേരെടുത്ത് പിന്നെ ഒരു നമുക്ക് ടോട്ടലി ഒരു പത്ത് പേരെ മതിയെങ്കിൽ അതിൻ്റെ മേലെ വേണമെങ്കിൽ നമുക്കൊരു സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ് ചെയ്യാം അതിനെ സ്ട്രാറ്റായിട്ട് ക്ലാസിഫൈ ചെയ്ത് ഇൻകം സ്ട്രാറ്റായിട്ടോ ഏജ് സ്ട്രാറ്റ ആയിട്ടോ ഒക്കെ ഡിവൈഡ് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു സാമ്പിളിങ് നേർക്കാം ഇതിലാണ് മൾട്ടി സ്റ്റേജ് സാമ്പിളി ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് സീക്വൻഷ്യൽ സാമ്പിളി ആണ് ഓക്കെ സീക്വൻഷ്യൽ സാമ്പിളിംഗ് ഈസ് മെയിൻലി യൂസ്ഡ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സീക്വൻഷ്യൽ സാമ്പിളിംഗ് നടക്കുക സോ വെൻ എ പെർട്ടിക്കുലർ ലോട്ട് ടു ബി അക്സെപ്റ്റഡ് ഓർ റിജക്റ്റഡ് ഓൺ എ ബേസ് ഓഫ് സിംഗിൾ സാമ്പിളിംഗ് സിമ്പിൾ സാമ്പിളിംഗ് വെച്ചിട്ട് നമുക്ക് റിജക്റ്റ് ചെയ്യുക അങ്ങനെ ചെയ്യണമെങ്കിൽ അതിനാണ് നമ്മൾ സിമ്പിൾ സാമ്പിളിംഗ് മെത്തേഡ്സ് യൂസ് ചെയ്യുക ഇഫ് വെൻ ദ ഡിസിഷൻ ഇസ് ടു ബി ടേക്കൺ ഓൺ ബേസിസ് ഓഫ് ടു സാമ്പിൾസ് രണ്ട് സാമ്പിൾസ് വെച്ചിട്ടാണ് ഡിസിഷൻ എടുക്കണമെങ്കിൽ അതിന് നമ്മൾ ഡബിൾ സാമ്പിളിംഗ് എന്ന് പറയും ഇനി രണ്ടിലധികം കൂടുതൽ സാമ്പിൾസിനെ വെച്ചിട്ടാണ് ഡിസിഷൻ എടുക്കുന്നതെങ്കിൽ അതിന് മൾട്ടിപ്പിൾ സാമ്പിളിംഗ് എന്ന് പറയും ഓക്കെ സോ ദസ് ഇൻ ദിസ് മെത്തേഡ് സാമ്പിൾസ് ആർ ടേക്കൺ വൺ ആഫ്റ്റർ ദ അദർ ആസ് ഡിസൈഡ് അല്ലേ ഓരോന്നിനു ശേഷം ശേഷം ചെയ്താൽ ചെയ്തു വരുന്നത് അപ്പോൾ സീക്വൻസ് ആയിട്ട് ഓരോരോ സാമ്പിളിംഗ് മെത്തേഡ്സ് വരുന്നു അങ്ങനെയുള്ളൊരു സാമ്പിളിങ്ങിനെയാണ് നമ്മൾ സീക്വൻഷ്യൽ സാമ്പിളിംഗ് എന്ന് പറയുക ഓക്കെ സോ ദീസ് ആർ ദ മേജർ ടൈപ്പ്സ് ഓഫ് പ്രോബർട്ടി സാമ്പിളിംഗ് ഇപ്പോൾ സാമ്പിളിങ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഫസ്റ്റ് ക്ലാസിഫൈ ചെയ്യുന്നത് പ്രോബ്ലിറ്റി ആൻഡ് നോൺ പ്രോബലിറ്റി എന്നാണ് അതിൽ പ്രോബിളിറ്റി ആണ് നമ്മൾ ഇന്ന് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് പ്രോബലിറ്റി എന്ന് പറയുന്നത് തന്നെയാണ് റാൻഡം അല്ലെങ്കിൽ ചാൻസ് അതിനെ രണ്ട് രീതി നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് സിമ്പിൾ റാൻഡം സാമ്പിളിങ് ആൻഡ് കോംപ്ലക്സ് റാൻഡം സാമ്പിളിംഗ് സിമ്പിൾ റാൻഡം സാമ്പിളിൻ്റെ രണ്ട് ടൈപ്പാണ് ലോട്ടറിയും അതുപോലെ ടേബിൾ ഓഫ് റാൻഡം നമ്പേഴ്സും അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു അതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും പറഞ്ഞു പിന്നെ കോംപ്ലക്സിലാണ് ഏഴ് എണ്ണ ഉള്ളത് ഏതൊക്കെയാണ് സ്റ്റാറ്റിഫൈഡ് സാമ്പിളിംഗ് സ്റ്റാറ്റൈഡ് ഡിവൈഡ് ചെയ്തിട്ട് അതിൽ സാമ്പിളിങ് ചെയ്യുന്നു പിന്നെ സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ഒരു റെഗുലർ ഇൻ്റർവെൽ ഓഫ് ടൈം ഒരു പീരിയോഡിക് എഫക്റ്റിൽ ഒരു ആയിരത്തിൽ ഇരുന്നൂറ് എണ്ണം എടുക്കണമെങ്കിൽ അഞ്ചഞ്ച് പേര് കഴിയുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്നു ഒരു സിസ്റ്റമാറ്റിക് വീൽ അതിൽ അതാണ് സെക്കൻഡ് ടൈം തേർഡ് ക്ലസ്റ്റർ ദാറ്റ് ഇസ് വി ആർ ഡിവൈഡിങ് ഫസ്റ്റ് ഇൻ ടു ക്ലസ്റ്റേഴ്സ് സ്കൂൾ കോളേജ് ഫാക്ടറീസ് എന്ന രീതിയിൽ ക്ലസ്റ്റേഴ്സ് ഒരു പ്രീ എക്സിസ്റ്റിംഗ് നാച്ചുറൽ ഓർ അഡ്മിനിസ്ട്രേറ്റീവ് ഗ്രൂപ്പ്സ് ആയി ഡിവൈഡ് ചെയ്ത് എന്നിട്ട് അതിനുള്ളിൽ നമ്മൾ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് അഡോപ്റ്റ് ചെയ്യുന്നു പിന്നെ ഏരിയ സാമ്പിളിംഗ് നമ്മൾ ഫുൾ ഏരിയ ജോഗ്രഫിക്കൽ ഏരിയ ഡിവൈഡ് ചെയ്തിട്ട് സാമ്പിളിങ് ചെയ്യാം പിന്നെ കോട്ട സാമ്പിളിംഗ് ഓരോ ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് അലൗട്ട് ചെയ്തിരിക്കുന്ന കോട്ടയെ മാത്രം അതിൽ നിന്ന് മാത്രം സാമ്പിൾ സെലക്ട് ചെയ്യാൻ ദെൻ മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു റാൻഡം സാമ്പിളിംഗ് ചെയ്ത് എടുത്ത സാമ്പിൾസിൻ്റെ മേലെ ഒരു കോട്ട സാമ്പിളിങ്ങോ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങോ സിസ്റ്റമാറ്റിക് സാമ്പിളിങ്ങോ ചെയ്ത് നമ്മൾ സാമ്പിളിനെ കളക്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഇസ് നോൺ ആസ് മൾട്ടി സ്റ്റേജ് പല പല സ്റ്റേജസ് വരുന്നുണ്ട് അതുകൊണ്ടാണ് മൾട്ടി സ്റ്റേജ് ആൻഡ് ലാസ്റ്റ് വൺ സീക്വൻഷ്യൽ അപ്പോൾ ഒരു ഡിസിഷൻ എടുക്കാൻ നമ്മൾ ഒരു സാമ്പിളിനെ ഒരു സാമ്പ് സിമ്പിൾ സാമ്പിളിങ് ചെയ്യുന്നു പിന്നെ രണ്ട് സാമ്പിൾസിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി ഡബിൾ സാമ്പിളിങ് ചെയ്യുന്നു ഇനി അതിൽ കൂടുതലാണെങ്കിൽ ഒരു മൾട്ടിപ്പിൾ സാമ്പിളിങ് ചെയ്യുന്നു അങ്ങനെ ഓരോരോ സീക്വൻസിൽ നമ്മൾക്ക് ഡിസിഷൻ എടുക്കുന്നതിനനുസരിച്ച് പല ടൈപ്പ് ഓഫ് സാമ്പിളിങ് ചെയ്ത് ചെയ്തു വരുന്നതിനാണ് സീക്വൻഷ്യൽ സാമ്പിളിംഗ് എന്ന് പറയുന്നത് സൊ ദീസ് ആർ ദ മേജർ സൈസ് ടൈപ്പ്സ് ഓഫ് സാമ്പിളിങ് ഇപ്പോൾ നമുക്കൊരു നമുക്ക് സൈസ് അറിയില്ല എത്ര സാമ്പിൾസിന് നമുക്ക് എടുക്കണം എന്നറിയാത്ത കേസിലാണ് നമ്മൾ ഈ പറഞ്ഞ ലാസ്റ്റ് വൺ എടുക്കുന്നത്

പിന്നെ കുറച്ച് ക്വസ്റ്റൻസ് എനിക്കൊരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട് സോ ഐ വിൽ അപ്ലോഡ് സം ഓഫ് സമുക്ക് ക്വസ്റ്റൻസ് ടു അപ്പം ആർക്കെങ്കിലും കൂടുതൽ ക്വസ്റ്റ്യൻസ് അറിയണമെങ്കിൽ എനിക്ക് വാട്സ്ആപ്പ് ഞാൻ ഇവിടെ നമ്പർ പറയാം അതേപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട്സ് കിട്ടണമെങ്കിൽ നോട്ട്സ് ഇല്ലാത്തവരുണ്ടാവും അപ്പോൾ നോട്ട്സ് കിട്ടണമെങ്കിൽ നോട്ട്സിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് ചെയ്യാം ഓക്കെ സോ ഐ വിൽ മെൻഷൻ മൈ നമ്പർ ഹിയർ സോ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് കോൺടാക്ട് ബാക്ക് ആൻഡ് ബാക്കിയുള്ള വീഡിയോസ് ഞാൻ ഞാനിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മോഡിയോള് എല്ലാവരും കാണുക യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് എക്സാം വരുകയാണ് അപ്പോൾ യൂസ്ഫുൾ ആയിരിക്കും ഇപ്പോൾ കാണുക അതേപോലെ കുറച്ച് ക്വസ്റ്റ്യൻസും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസ് എന്ന രീതിയിൽ അപ്പോൾ ആ ക്വസ്റ്റ്യൻസിലുള്ള ഉത്തരങ്ങളും ഞാൻ മാക്സിമം അപ്ലോഡ് ചെയ്യാൻ നോക്കാം അല്ലെങ്കിൽ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക അതിന് കിട്ടാത്ത ഉത്തരങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം ഓക്കെ സോതസ് മൈ നമ്പർ നയൻ സിക്സ് ഫോർ ഫൈവ് എയിറ്റ് ഫോർ എയ്റ്റ് ഫൈവ് ഫൈവ് സെവൻ സോ നയൻ സിക്സ് ഫോർ ഫൈവ് എയിറ്റ് ഫോർ എയിറ്റ് ഫൈവ് ഫൈവ് സെവൻ ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാണെങ്കിൽ നിങ്ങൾക്ക് നോട്ട്സും പ്രൊവൈഡ് ചെയ്യാം അതേപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ഞാൻ എല്ലാ പ്രോബ്ലംസും ഒന്നും ഡിസ്കസ് ചെയ്തിട്ടില്ല കുറച്ച് പ്രോബ്ലംസ് പറഞ്ഞിട്ടുള്ളൂ നിങ്ങളുടെ പഴയ ക്വസ്റ്റൻ ഇതൊക്കെ നോക്കുമ്പോൾ കൂടുതലും തിയറി ബേസ് ആവായിരുന്നു ഒരു സിക്സ്റ്റി പേഴ്സെൻറ്റ് പ്ലസ് തിയറിയാണ് ബാക്കിയുള്ളതേ ക്വസ്റ്റ്യം വരുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യാത്തത് അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഇപ്പം ബൈനോമിയലോ അല്ലെങ്കിൽ നോർമൽ പിന്നെ കൈ സ്ക്വയർ അതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലെന്തെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയാത്തുണ്ടെങ്കിൽ നിങ്ങൾ അയച്ചാൽ മതി എനിക്ക് ഞാൻ അതിനുള്ള ആൻസേഴ്സ് എനിക്ക് പറ്റുന്ന അത്ര ഞാൻ ചെയ്ത് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം ഓക്കെ സോ താങ്ക് യു താങ്ക് യു ഫോർ ലിസണിങ് ആൻഡ് എ നൈസ് ഡേ ആൻഡ് ഡു ദ എക്സാം വെൽ